കൊള്ളുന്ന വില ഗുണനിലവാരമില്ലായ്മ. കേരളത്തിലെ ഹോട്ടലുകളെക്കുറിച്ച് കേൾക്കുന്ന പഴി ഇതാണ്. എത്രയോ ഹോട്ടലുകൾ നല്ല രീതിയിൽ നടക്കുന്നു, രുചിയുള്ള വിഭവങ്ങൾ വിളമ്പുന്നു, നാട്ടുനടപ്പുള്ള വില ഈടാക്കുന്നു, പക്ഷേ അവരെ ആരും പാടിപ്പുകഴ്ത്താറില്ല. അങ്ങനെയുള്ള ഒരു ജനകീയ ഹോട്ടലുണ്ട് കണ്ണൂർ കക്കാട് ഒണ്ടേൻപറമ്പിൽ, ഹോട്ടൽ പൊന്നു. പൊന്നു എന്നത് വടക്കേ മലബാറിലെ ഓമനത്തമുള്ള ഒരു വിളിപ്പേരാണ്. നാട്ടുകാരുടെ സ്വന്തം പൊന്നുവാണ് ഈ ഹോട്ടൽ. ഊണിന് 20 രൂപ, ചായയ്ക്കും പലഹാരത്തിനും 5 രൂപ വീതം. ഹോട്ടലുടമ സോണു മിതഭാഷിയാണ്, വാക്കല്ല പ്രവൃത്തിയാണ് കാര്യം എന്ന് അദ്ദേഹം തെളിയിക്കുകയാണല്ലോ. ഭാര്യ കവിതയും സോണുവിൻ്റെ സുഹൃത്തുക്കളും ഹോട്ടലിൻ്റെ നടത്തിപ്പിൽ സജീവ പങ്കാളികളാവുന്നു. അച്ഛൻ്റെ കാലം തൊട്ട് തുടങ്ങിയ ഹോട്ടലാണ് ഇത്. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും പെങ്ങളും അതേപോലെ തന്നെ അങ്ങായിമാർ പിന്നെ പണ്ടെയുള്ള രവില് അരവില് ജീവിക്കുന്നതാണ് ഹോട്ടൽ രാജന്നെ. വില 20 രൂപ വിറ്റാലും ലാഭം തന്നെ. എന്താ വെച്ചാൽ നമ്മൾ സ്വന്തമായി സ്വന്തമായിട്ടുള്ള സ്ഥാപനം ഇത്, വാടക കൊടുക്കേണ്ട. പിന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂലി കൊടുക്കണം, എല്ലാവർക്കും ഭാര്യക്കാരും കുറച്ച് കൂലി കൊടുക്കണം. ഇല്ല എല്ലാവരും 500 600 കൊടുക്കണ്ട, ഒരു 250 പങ്കും കൊടുക്കണം, ഭാര്യയും കൊടുക്കണം, മറ്റേ രണ്ടാൾക്കും 200 200 വെച്ച് കൊടുക്കണം. അന്നേരം എനിക്ക് എൻ്റെ പൈസ കിട്ടുന്നുണ്ട്. ഒണ്ടേൻപറമ്പിൽ നിന്ന് നഗരമധ്യത്തിലുള്ള ഒണ്ടേൻ ഹോട്ടലിലേക്ക് പോയാലോ? നഗരത്തിലെ ഏറ്റവും പേരുകേട്ട ഹോട്ടലുകളിലൊന്ന്. ഹോട്ടലിൻ്റെ പെരുമയറിയാൻ വെറുതെ ഹോട്ടലിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. തിരക്കോട് തിരക്ക്, അഥവാ തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ല. രാവിലെ 11 മണി തൊട്ട് ഉച്ചതിരിഞ്ഞ് 4 മണി വരെ സജീവം. മീൻ
മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ഹോട്ടലാണ് ഒണ്ടേൻ. കടൽമീനിനൊപ്പം പുഴമീനും ചെമ്മീനും കക്കയും കല്ലുമ്മക്കായയുമെല്ലാം ഇവിടെ കൊതിയൂറുന്ന വിഭവങ്ങൾ. മീനുകളുടെ രുചിക്കൂട്ട് എന്താണ്? അതെന്തായാലും കൈപുണ്യവും കൂടി ചേർന്നതാണെന്ന് പറയാൻ കഴിയൂ. ഇത് ഏകദേശം ഒരു 60 കൊല്ലത്തോളമായിട്ടുണ്ടാവും. അതിന് ഫാദർ പറഞ്ഞേച്ചിയാണ്. ഞങ്ങളിപ്പോൾ 2-3 ദേശാനുജന്മാർന്ന് കൂടിയിട്ട് നടത്തുന്നത്. ഞങ്ങൾ ഏകദേശം ഞങ്ങളതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞങ്ങൾ കറി നല്ല തേങ്ങ അരച്ച കറിയാണ്. നല്ല സാമ്പാർ, ഒരു ദിവസം സാമ്പാർ ആയിരിക്കും, ഒരു ദിവസം പച്ചക്കറി ആയിരിക്കും. ഇപ്പം നമ്മൾ അമ്മ വരുന്നുണ്ട്. അമ്മ കറീൻ്റെ കാര്യങ്ങളിലോരൊന്ന് ഉപ്പല ടേസ്റ്റ് ചെയ്യും. നമുക്കൊരു 70 വയസ്സായി. കുരുമുളക്, പിന്നെ മുളക്, ഇത് മഞ്ഞൾ, മുള ഇതെല്ലാം തന്നെ നമ്മുടെ മസാലകളെല്ലാം അങ്ങനെ ആയിട്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണയിലാണ് പണിയെടുക്കുന്നത്. ഒരു വേറെ ഒരു കൂട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ സാധനത്തിന് അത്രയും ഈ വെളിച്ചെണ്ണ തന്നെ നിലനിർത്തിയിട്ടാണ് പണിയെടുക്കുക. കല്ലും വരി ഇങ്ങനെ മറിച്ചിടുമ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തെറിച്ചോളും. ഗണിതശാസ്ത്ര സാഹിത്യ ശാഖയിൽ 100+ കൃതികൾ എഴുതി സെഞ്ചുറി തികച്ച് ഡബിൾ സെഞ്ചുറി ലക്ഷ്യമാക്കി ഇപ്പോഴും കർമ്മനിരതനായ പള്ളിയറ ശ്രീധരനെ നമ്മൾ വേണ്ടും വിധം അറിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ ഭാഷാ സാഹിത്യങ്ങളിൽ ഗണിതത്തിനായി, ജനപ്രിയ ശാസ്ത്രത്തിനായി ജീവിതം സമർപ്പിച്ച മറ്റൊരാളുണ്ടോ എന്നു സംശയം. 1979 പ്രകൃതിയിലെ ഗണിതം എന്ന പുസ്തകത്തോടെയാണ് പള്ളിയറ ശ്രീധരൻ തുടക്കം കുറിച്ചത്. 2011 ജനുവരിയിൽ 100 ഗണിതശാസ്ത്ര ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന സെഞ്ചുറി എന്ന പുസ്തകം, പിന്നീട് 10 പുസ്തകങ്ങൾ കൂടി എഴുതി, 5 അച്ചടിയിൽ. അധ്യാപക ജോലിയിൽ നിന്നും സ്വയമേവ വിരമിച്ച് ഗ്രന്ഥരചനയിൽ മുഴുകിയ പള്ളിയറ ശ്രീധരൻ കണക്കിനെ മിഠായിപ്പൊതി പോലെ മധുരതരമാക്കി. എന്നിട്ടും കണക്ക് കാഞ്ഞിരം പോലെ കൈക്കുന്നതാണെന്ന പൊതുവിശ്വാസം പള്ളിയറ ശ്രീധരനെ സങ്കടത്തിലാഴ്ത്തുന്നു. ഗണിതത്തിൻ്റെ രസകരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു അധ്യാപകനായ സമയത്താണ് എനിക്ക് കുട്ടികളുടെ ഈ പ്രയാസം നേരിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ ഗണിതശാസ്ത്രത്തിൻ്റെ രംഗത്ത് അധികം താല്പര്യം കാണിച്ചിരുന്നില്ല. ഒരു ചെറുകഥാകൃത്ത് അല്ലെങ്കിൽ നാടകകൃത്ത് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് രീതിയിൽ ഞാൻ ഏതാനും നാടകങ്ങളും കഥകളും അങ്ങ് എഴുതി വരികയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ അധികൃതരാണ് പറഞ്ഞത്, ഇങ്ങനെ നാടകം ജീവചരിത്രവും നോവലുകൾക്ക് എഴുതാൻ ധാരാളം പേരുണ്ടാകാം, ഇങ്ങനെയുള്ള ഗണിതത്തിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതാൻ ആളുകൾ വളരെ കുറവാണ് എന്ന രീതിയിലുള്ള അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. കൂടുതൽ പുസ്തകങ്ങൾ രചിച്ചു എന്നുള്ളതല്ല എൻ്റെ ഒരു പിന്നെ ഒരു കഴിവായിട്ട് ഞാൻ തോന്നുന്നത്. കാരണം ഒരു മലയാള സാഹിത്യ ശാഖ, ഒരു ഗണിതശാസ്ത്ര സാഹിത്യ ശാഖ രൂപീകരിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറയാം. അതായത് ഒരു സാഹിത്യ ശാഖ എന്ന് പറയുമ്പോൾ കഥകൾ വേണം, കവിതകൾ വേണം, ജീവചരിത്രം വേണം, റെഫറൻസ് ഗ്രന്ഥങ്ങൾ വേണം. ആ രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ എൻ്റെതുണ്ട്. സെഞ്ചുറി എന്ന 100-ാമത്തെ പുസ്തകത്തിലെ 100-ാമത്തെ ലേഖനം 100-നെക്കുറിച്ചാണ്. തുടർച്ചയായ 100 100 അഥവാ സെഞ്ചുറി. ചരിത്രപ്രധാനമായ സംഭവങ്ങൾ ഏതു നൂറ്റാണ്ടിൽ നടന്നു എന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ആ നിലയ്ക്ക് 20-21 നൂറ്റാണ്ടുകളിൽ ഗണിതശാസ്ത്ര സാഹിത്യ ശാഖയിൽ 100+ പുസ്തകങ്ങൾ എഴുതി സെഞ്ചുറി തികച്ചു മുന്നേറുന്ന ഒരേയൊരു മലയാളിയേയുള്ളൂ, പള്ളിയറ ശ്രീധരൻ.